സമയമാകുമ്പോ ഇനിയിപ്പോ ഞാനാകുമ്പോൾ ഇവിടെ എന്നെ ഈ മാറ്റി നിർദ്ദേശിച്ച് കയറാൻ അങ്ങ് ശ്രമിക്കുക. നടക്കുന്നില്ല, ഇത് എന്റെ സ്ഥലം, ഞാൻ നിന്നേച്ചു നിങ്ങളൊക്കെ നിന്നറിയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഒരാൾ എന്നെ ഇഷ്ടാന്ന് പറയുമ്പോ ഉണ്ടല്ലോ എനിക്ക് സന്തോഷമാന്നെ. അന്നേച്ചി ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ ഈ കൂടപ്പുറപ്പുകൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു കുശും ഉണ്ടല്ലേ, അമ്മമാർക്ക് ആരെയും ഇഷ്ടം എന്നെ ഇഷ്ടപ്പെടാതെ, അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും എന്നെ ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടിട്ട് മതി താഴോട്ടുള്ള. എന്റെ അമ്മയ്ക്കായിരുന്നു വലിയ ഇഷ്ടമാണ് ചേച്ചീനെ. അയ്യോ തെറ്റതാണെന്നൊന്നും കരുതല്ലേ, എന്നെ ഇഷ്ടപ്പെട്ട ചേച്ചി മതി മോളൊക്കെ ഇഷ്ടപ്പെടുന്ന എനിക്ക് എന്നെ സന്തോഷമെന്നറിയോ. ഇതെങ്ങാനും എന്റെ ഒരു പേര് വീട്ടിൽ പറയുമ്പോ മൂക്കാലിച്ചിരി കുശും പോകുന്നതല്ലേ, അമ്മ ഏത് നേരം ചേച്ചി കാര്യമൊക്കെ. പിന്നെ ഒരു കാര്യം മൃദുലായി പറഞ്ഞ പോലെ പ്രായം അനുസരിച്ച് ഒരുപാട് വലിയ പ്രായമൊന്നുമില്ല, കുഞ്ഞു കൊച്ച. പക്ഷെ എന്നാലും മൃദുല ചെയ്യുന്നത് ശരിക്കും ഒരുപാട് എന്താ പറയാ ഒരു സോഫ്റ്റും ഭയങ്കര മെച്ചൂർഡ് ക്യാരക്ടേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, ഭയങ്കര സീരിയസ് ആണ് അത്. പക്ഷെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു കുട്ടികളി തമാശ ഇല്ല, എനിക്കത് മാത്രം വരുന്നില്ല. കാരണം ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും എന്നേക്കാളും എത്രയോ വയസ്സ് കൂടുതലുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്റെ പ്രായത്തിനുള്ള ഒരെണ്ണം വരണം ചെയ്യാൻ. ഇഷ്ടം ഏതൊരു പെൺകുട്ടിക്കും ഇഷ്ടമുള്ള. അപ്പൊ ശരിക്കും പറഞ്ഞ മോളെ മോള് ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ മെച്ചൂർഡ് ക്യാരക്ടേഴ്സ്, പക്ഷെ പല ഭയങ്കര പ്ലീസിംഗ് ആയിട്ടും അങ്ങനെ എന്താ പറയാ ഒരുപാട് ബഹളമൊന്നും അല്ല, പക്ഷെ അങ്ങനെയൊക്കെയാ. പക്ഷെ റിയൽ ലൈഫില് ഈ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് റിസംബിൾ ചെയ്യാൻ പറ്റും? ഒരു മാച്ചും ഇല്ല. ഇല്ല, റിയൽ ലൈഫിൽ എന്താണ് അതൊന്ന് പറയും. റിയൽ ലൈഫിൽ ഞാൻ പാവമായിട്ടുള്ള കുട്ടിയാണ്, പക്ഷേ എന്നാലും എനിക്ക് എന്താ കുറച്ച് കുട്ടിത്തമുണ്ട്. എന്റെ അനീതി നിർത്തു. കുട്ടിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മുൻകരുതൽ എടുത്ത് വേണം നിൽക്കാൻ. കാര്യം എന്താ വെച്ചാ കുട്ടിത്തം എന്ന് പറഞ്ഞാൽ പിന്നെ പരിസരബോധം ഇല്ലെന്നാണ് അർത്ഥം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, കുട്ടികളെ പിടിച്ചടക്കി ഒരാൾ തിരുത്തിയാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വിളമ്പൂല്ലേ നമ്മള് വിശേഷമൊക്കെ പറഞ്ഞ് ഭർത്താനൊക്കെ പറഞ്ഞ് ക്ഷീണിച്ച് എനർജിയൊക്കെ പോയി സമയത്ത് എനിക്ക് തോന്നുമ്പോ തരും. കാര്യം എന്താന്നോ, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് മൃദുല എന്ന് പറയുന്ന റിയൽ ക്യാരക്ടർ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഇത് ഈ സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടറിനോടാണ് ഏറ്റവും കൂടുതൽ നമ്മള് ഈ പറഞ്ഞ പോലെ അടുക്കുന്നത്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 7 മണിക്ക് മുമ്പ് പണിയെല്ലാം തീർത്തേച്ച് ഏറ്റവും കൂടുതൽ വേഗം നമുക്ക് ടിവിയുടെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നത് ആ സമയം നമ്മൾ ഈ പറഞ്ഞ ഞാനായാലും കണ്ടെത്താറുണ്ട് ഇല്ല എന്നല്ല പറയുന്നത്. അപ്പൊ മൃദുലയെ കുറിച്ച് വേണ്ടേ നമുക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ ക്യാരക്ടറിനെ കാട്ടിലും. അതെ, ആദ്യം ചെയ്ത പഠിത്തം എല്ലാം കഴിഞ്ഞോ? ഇല്ല, പഠിത്തം കഴിഞ്ഞില്ല. ഞാനിപ്പോ ബി എ സൈക്കോളജി തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്കോളജി എടുത്ത സൈക്കോളജി അത് സൈക്കോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഫീൽഡിൽ നിൽക്കുമ്പോ ആൾക്കാരെ മൈൻഡ് ഒക്കെ മനസ്സിലാക്കി ഞാൻ ഹിപ്നോട്ടൈസിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. അതോ ചേച്ചി ഭയങ്കര ടോക്കറ്റീവ് ആണ്. വെരി മച്ച്. പിന്നെന്താണ്, പിന്നെ സൈക്കോളജി ഇത് ഇത് നമ്മളെങ്ങാനും നടന്നു പോകുമ്പത്തേക്ക് ഈ കവലയിലൊക്കെ ഈ കൈനോട്ടക്കാരിരിക്കുന്നേ എന്ന് പറഞ്ഞ അമ്മച്ചി അത് നോക്കിയെന്ന് പറഞ്ഞ അവന്റെ അമ്മച്ചി ആ മോക്ക് പൊട്ട് കുത്തിയിട്ടുണ്ട് ഞാൻ ആ ക്ലാസ്സിന് പോയില്ല, അതാ പ്രശ്നം. അപ്പൊ ഏതൊക്കെ ക്ലാസ്സിന് പോയി? അങ്ങനെ ചോദിച്ചാൽ ഒന്നിനും പോയില്ല. പറയുമ്പോ ഭയങ്കര ചാടേലും സൈക്കോളജിയാണ് എടുത്തിരിക്കുന്നത്. സൈക്കോളജി കറസ്പോണ്ടിംഗ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി എത്ര കൊല്ലം ഉണ്ട് പഠിക്കാൻ? ഒരു വർഷം കൂടി ഉണ്ട്. ഒരു വർഷം, അത് ടോട്ടൽ 3 ഇയേഴ്സ്. 3 ഇയേഴ്സ് ആണ്. അതെ, ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തീരും. അപ്പോഴാ ഹിപ്നോട്ടൈസിംഗ് ഒക്കെ ഉണ്ട്. തേർഡ് ഇയർ കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കായിരുന്നു. അപ്പഴല്ലേ കറക്റ്റ് മനസ്സൊക്കെ എന്നെ ചിലപ്പോ ഇവിടെ മയക്കി കടത്തിയാലൊക്കെ എന്ത് ചെയ്യാ. ശരിക്കും ഇത് മോള് എടുത്തത് ഈ ഒരു എയിം കണ്ടിട്ടാണോ? അതൊരു ക്രേസ് ആയിട്ട് വന്നിട്ട്? ക്രേസ് ആയിട്ട് വന്നിട്ടാണ് ഞാൻ എടുത്തത്. ക്രേസ് ആയിട്ട് തോന്നിട്ട്, അതായത് ഹിപ്നോട്ടിസം ചെയ്ത് നമുക്കത് മനസ്സിലാവും. അപ്പൊ നമുക്കത് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ഇതുണ്ടല്ലോ, അത് അറിഞ്ഞാ കൊള്ളാം. ആ ഒരു ക്രേസിനെസിന്റെ പുറത്താണ് ഈ സൈക്കോളജി എടുത്തത്. അപ്പൊ ഇത്രയും ഈ സൈക്കോളജി ഒക്കെ പഠിച്ച് ഇത്രയും ഡീപ്പായിട്ട് ഇയാളെ മനസ്സിലാക്കി എല്ലാം ചെയ്തു, എന്നിട്ട് ഈ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് അത് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇല്ല, ക്യാരക്ടർ സെലക്ട് ചെയ്യാനല്ല, എനിക്കിത് പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാന് ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വെറുതെ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ ആൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അതായത് ഓരോ ഡയലോഗ്സ് എഴുതിയിരിക്കുമല്ലോ, ഈ ഡയലോഗ്സ് നമുക്ക് പല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. പക്ഷെ ഈ സിറ്റുവേഷനിൽ അയാൾ എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുക,
അത് നമ്മള് ഈ സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ്, മേബി ശരിയാ, നമ്മൾ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് മാറിയതിനു ശേഷം എങ്ങനെയായിരിക്കും ഇത് പ്രസന്റ് ചെയ്യുക, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ക്യാരക്ടർ ഇത് എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട്. അപ്പം അത് അങ്ങനെ വെച്ചിട്ട് മോൾ ആ ഹോംവർക്ക് ചെയ്തിട്ട് പ്രസന്റ് ചെയ്ത ക്യാരക്ടർ സക്സസ് ആയിട്ടുണ്ട്. അതെ, ഒരുപാട് പ്ലസ് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്, അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ആർട്ടിസ്റ്റ് ശരിക്കും പറഞ്ഞ ഒരു ക്രാഷ് കോഴ്സ് ആയിട്ട് സൈക്കോളജി മനസ്സിലാക്കിയാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അല്ലേ. ഈ പറഞ്ഞ പോലെ ഡാൻസ് പഠിച്ചാലും നമുക്ക് എന്നാ പറഞ്ഞ ഒരുപാട് അഭിനയിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ സൈക്കോളജി ഒരു ക്രാഷ് കോഴ്സ് ചെയ്താലും ഐ മീൻ ആക്ടേഴ്സിനും ആക്ട്രസിനും നല്ലതാ ഉറപ്പായിട്ടും. അത് മോളുടെ എക്സ്പീരിയൻസ്. ഓക്കെ, മോൾ ചെയ്താലേ മോള് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ഒരു ക്യാരക്ടർ ഏത്? ഞാന് എന്റെ ഇതിന് തൊട്ട് മുന്നിലത്തെ സീരിയൽ കൃഷ്ണതുളസി ആയിരുന്നു. കൃഷ്ണതുളസി എൻ്റെ ഒരു സിഗ്നേച്ചർ വർക്കാണ് കൃഷ്ണതുളസി. ഞാൻ ആദ്യമായിട്ട് വന്നത് കല്യാണ സൗഗന്ധികമാണെങ്കിലും ആൾക്കാർ എന്നെ അറിയുന്ന കല്യാണ സൗഗന്ധ്യത്തിൽ വന്നതിന് ശേഷമാണ്. പക്ഷെ കൃഷ്ണതുളസി എന്ന് പറയുന്ന എൻ്റെ ഒരു സിഗ്നേച്ചർ എന്നെ എനിക്ക് കൂടുതൽ പെർഫോം ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പാവം ആയിട്ടുള്ള ക്യാരക്ടർ കുറച്ച് ബോൾഡ് ആകുന്നു, അതിൽ പല ടൈപ്പിലുള്ള എക്സ്പ്രഷൻസ് വരുന്നു. എനിക്ക് എന്റെ കഴിവിനെ എനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സീരിയലായിരുന്നു. അപ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇഷ്ടം നമ്മൾ ഏറ്റവും കൂടുതൽ നേടുന്നത്. അതും നമ്മളൊരു ഔട്ട്സൈഡ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടർ വെച്ചിട്ടാണ് അവർ സത്യം പറഞ്ഞാൽ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത് പോലും. ആ ഇന്ന ചെയ്ത അതായിരുന്നു മോളെ സുഖാണോ, അങ്ങനെ ഒരു ആ ഒരു സെന്റിമെന്റൽ ആണെങ്കിൽ അങ്ങനെ അടിച്ചുപൊളിയാണെങ്കിൽ അങ്ങനെ ആ ഒരു. അത് ഞാൻ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ വന്നിട്ട് നല്ല പ്രായമുള്ള അമ്മൂമ്മമാരോ അല്ലെങ്കിൽ ആന്റിമാരൊക്കെ വന്നിട്ട് അടിക്കുക ചെയ്യുന്നത് കൃഷ്ണ എന്ത് സുഖാണെന്ന് എന്ത് വിശേഷം. അയ്യോ എനിക്ക് ചിലപ്പോ നോവും കേട്ടോ, പക്ഷെ എന്നാൽ നമുക്ക് അവരുടെ മനസ്സിലേക്ക് കേറിയിട്ടുണ്ട് ഞങ്ങൾ, അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നത് ഞങ്ങളോട്. സത്യം, അവരുടെ വീട്ടിലെ ഒരു കുട്ടിയായി മാറിയില്ലേ, അന്നേരം പിന്നെ ആ ഒരു സ്വാതന്ത്ര്യം അവര് ചെയ്യുന്നേ. അല്ലാതെ നമുക്ക് ശരിക്കും അല്ലാതെ അതിനകത്തൊരു മൈനസ് പോയിന്റ്സ് ആയിട്ട് ശരിക്കും മോളി ഫിലിം സീരിയലിലായാലും ഫിലിമിലായാലും ഫസ്റ്റ് എൻട്രി എങ്ങനെ വഴി, ആര് വഴി, എങ്ങനെയായിരുന്നു? ഞാൻ ഡാൻസർ ആണ് ബേസിക്കലി. അപ്പോൾ എനിക്ക് ഡാൻസ് വളരെ ഇഷ്ടമായിരുന്നു, അങ്ങനെ എനിക്ക് ആക്ടിങ്ങിൽ എനിക്ക് ഇഷ്ടം വന്നു. അപ്പോൾ ഞാൻ പത്രത്തിൽ വന്നിട്ട് ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ഒരു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകളെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിൽ പോയി ജസ്റ്റ് അഭിനയിച്ചു. അതിനുശേഷം ഞാൻ സിനിമയിലേക്ക് വന്ന്, ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുന്നത് എൻ്റെ 15-ാം വയസ്സിലാണ്. അതിന് നായികയായിട്ട് തന്നെ ചെയ്തു. അതിനുശേഷം എന്റെ 18-ാം വയസ്സില് ഞാന് കല്യാണ സൗഗന്ധ്യത്തിൽ ജോയിൻ ചെയ്തു. അപ്പോ ഫിലിം ഞാൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ചില മൂവീസ് ഉണ്ട് എടുക്കും, പക്ഷെ അത് റിലീസ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ആൾക്കാർ അറിയുന്നില്ല. ഞാൻ കുറെ നാളെ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് പക്ഷെ ആൾക്കാർ ആരും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അപ്പോ ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ഉണ്ടായി. പിന്നെ നല്ല മൂവീസിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് ആയപ്പോ ഞാന് എന്റെ ഒരു ലൊക്കേഷൻ സ്റ്റില് കണ്ടിട്ടാണ് ജനാർദ്ദൻ സാർ വന്നിട്ട് കല്യാണ സൗന്ദര്യം സീരിയലിലേക്ക് വിളിക്കുന്ന. ആദ്യം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല, ഞാൻ സാറിനോട് അത് പറയുകയും ചെയ്തു. എനിക്ക് സാർ എനിക്ക് സീരിയൽ ഇഷ്ടമല്ല, എനിക്ക് സിനിമയാണ് ഇഷ്ടം എന്ന് ഞാൻ സാറിനോട് തന്നെ പറഞ്ഞു. അപ്പൊ സാർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്തു, സീരിയൽ ചെയ്തു. അങ്ങനെ ഞാൻ അച്ഛനും അമ്മയും എല്ലാം. അതെ അതെ, എല്ലാവരും ഇല്ല, എനിക്കൊരു അനിയത്തി ഉണ്ട്. അനീത്തി ഇപ്പൊ BBA പഠിക്കുകയാണ്. ഇല്ല, നാഗർകോലാണ് പഠിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അനിയത്തിക്ക് ഇതിനൊന്നും ഇഷ്ടമല്ല. അനീത്തിക്ക് പണ്ട് താല്പര്യം ഉണ്ടായിരുന്നു, കൊറേ കഴിഞ്ഞപ്പോ താല്പര്യമൊക്കെ എന്താന്നറിയില്ല. കൊറേ കഴിഞ്ഞപ്പോ താല്പര്യം പോയി, പിന്നെ പഠിത്തത്തിലേക്കായി. ഇപ്പൊ അവിടെ ഫസ്റ്റ് ആണ് കേട്ടോ, നന്നായിട്ട് പഠിക്കും. ബുദ്ധിയാണ്, നന്നായിട്ട് പഠിക്കും. പിന്നെ ഇഷ്ടമാണ്, ഡാൻസിനോടൊക്കെ വലിയ ഇഷ്ടമാണ്, പാട്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരു മടി